നമസ്കാരം മൈ വൈൻ വർഷം എല്ലാവർക്കും സ്വാഗതം നാളെ അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ചയോടൊപ്പം കർത്തവാവുമാണ് അതുകൊണ്ട് തന്നെ കർത്തവാവ് ദിവസം നമ്മൾ ചെയ്യുന്ന കുലദൈവ പൂജയും പിതൃ പൂജയും ഒക്കെ തന്നെ നാളെ ചെയ്യാവുന്നതാണ് കർത്തവാവ് ദിവസം ചെയ്യേണ്ട കുലദൈവ പൂജയെ കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം കർത്തവാവ് ദിവസം രാവിലെ തന്നെ നമ്മൾ പിതൃ പ്രീതിക്ക് വേണ്ടി കാക്കയ്ക്ക് കുറച്ച് ചോറ് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി അതിൽ കുറച്ച് എള് കൂടി ചേർത്ത് വെക്കാവുന്നതാണ് കാക്കയ്ക്ക് നമുക്ക് എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കാവുന്നതാണ് അങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ശുദ്ധിയായിട്ടാണോ എന്നൊന്നും ഉള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഇതുപോലെയുള്ള ചില പ്രത്യേക ദിവസങ്ങളിൽ അതായത് കറുത്തവാവ് പോലെയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാക്കയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ നമ്മൾ ശുദ്ധിയോടു കൂടി വേണം കൊടുക്കേണ്ടത് അതായത് ആ ദിവസം നമ്മൾ നമ്മുടെ പിതൃക്കളെ സങ്കല്പിച്ചു കൊണ്ടാണ് കാക്കയ്ക്ക് എള്ളും ചോറും ഒക്കെ വെക്കുന്നത് അതുകൊണ്ട് ആ ദിവസം കുളിച്ചിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത് വളരെ നല്ലതാണ് ഇത് കൂടാതെ തന്നെ കറുത്തവാവ് ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീടിന് പുറത്ത് ഫ്രണ്ട് ഡോറിന് പുറത്തായിട്ട് ഒരു ഗ്ലാസ് വെള്ളം വെക്കുക എന്നുള്ളതാണ് അത് വെള്ളിയാഴ്ച രാവിലെ വെക്കുകയാണെങ്കിൽ ശനിയാഴ്ച രാവിലെ നമുക്ക് ആ വെള്ളം എടുത്ത് കളയാവുന്നതാണ് അപ്പോൾ നാളെ രാവിലെ മുതൽ അധികാലെ നാല് മണി മുതൽ അടുത്ത ദിവസം അധികാലെ രണ്ട് മണിവരെയും അമാവാസി തിഥി ഉള്ളത് കൊണ്ട് തന്നെ കറുത്തവാവ് ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അതെല്ലാം തന്നെ നാളെ ചെയ്യാവുന്നതാണ് ഉപ്പ് പരിഹാരങ്ങൾ നാരങ്ങ കൊണ്ടുള്ള പരിഹാരങ്ങൾ ഇവയൊക്കെ തന്നെ നാളെയാണ് ചെയ്യേണ്ടത് നാളെ വെള്ളിയാഴ്ചയും കറുത്തവാവും ഒന്നിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ സാധാരണ കോലം വരയ്ക്കുന്നവരാണെങ്കിൽ വീടിന് മുറ്റത്ത് കോലം വരയ്ക്കാൻ പാടില്ല നമ്മുടെ പൂജാമുറിയിൽ മാത്രം കോലം വരച്ച് വിളക്ക് കൊളുത്തേണ്ടതാണ് കർത്തവാവ് ദിവസം നമ്മൾ വീട്ടുമുറ്റത്ത് കോലം വരയ്ക്കാൻ പാടില്ല എന്നാണ് നാളെ വെള്ളിയാഴ്ചയും കർത്തവാവും ഒന്നിച്ചാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കറുത്തവാവ് ദിവസം നമ്മൾ ചെയ്യുന്ന എല്ലാവിധ പരിഹാരങ്ങളും നാളെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് കാരണം വെള്ളിയാഴ്ച കൂടി ഒന്നിച്ചു വരുന്നത് കൊണ്ട് ഈ പരിഹാരങ്ങളെല്ലാം തന്നെ നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി മാറുന്നതിന് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളിലുള്ളവരുടെ അതായത് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ നെഗറ്റിവിറ്റി മാറുന്നതിനും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഈ നെഗറ്റിവിറ്റി എല്ലാം മാറിക്കിട്ടുന്നത് വഴി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകും പലപ്പോഴും നെഗറ്റിവിറ്റി കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കണം നമുക്ക് പല പല പ്രശ്നങ്ങൾ ഉണ്ടാകാറുള്ളത് അപ്പോൾ ആ പ്രശ്നങ്ങൾ ആ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതിന് മാസത്തിൽ ഒരിക്കൽ വരുന്ന ഈ കർത്തവാവ് ദിവസം ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നവയൊക്കെ തന്നെ ചെയ്യാവുന്നതാണ് ഉപ്പ് പരിഹാരങ്ങളെ കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആ ഉപ്പ് പരിഹാരങ്ങൾ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് എല്ലാ കർത്തവാവിനും ഞാൻ ഈ ഉപ്പു പരിഹാരങ്ങളെ കുറിച്ച് റിപ്പീറ്റായി പറയാറുണ്ട് ഇങ്ങനെ പറയുന്നതിന്റെ കാരണം ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു റിമൈൻഡർ കൂടിയാണിത് അതുപോലെ ആദ്യമായി കാണുന്നവർക്ക് അവർക്കും ഇതൊക്കെ തന്നെ ചെയ്ത് അവർക്കും ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് ഇത് എല്ലാ മാസവും കർത്തവാവിന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് ഡോറിന് മുന്നിൽ ഉപ്പ് കിഴികെട്ടി ഇടുന്നതിനെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് കറുത്തവാവ് ദിവസമാണ് ചെയ്യേണ്ടത് നാളെ ചെയ്യാവുന്നതാണ് ചെറിയ ഒരു യെല്ലോ കളർ ക്ലോത്ത് എടുക്കുക അതിൽ ഒരു സ്പൂൺ കല്ലുപ്പ് ഇടണം പിന്നെ നമുക്കൊരു അഞ്ചു രൂപ കോയിൻ ആണ് വേണ്ടത് നമ്മുടെ വീട്ടിൽ കമ്മലിന്റെ സ്വർണ കമ്മലിന്റെ ആണി ഉണ്ടെങ്കിൽ അതൊരെണ്ണം എടുത്ത് വെക്കാം ഇനി അങ്ങനെ ഇല്ലെങ്കിൽ ഒരു പീസ് പേപ്പറിൽ സ്വർണം എന്ന് എഴുതി വെക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ വയമ്പ് വെക്കാവുന്നതാണ് വയമ്പും മണി അട്രാക്ട് ചെയ്യും അതുപോലെ തന്നെ നെഗറ്റിവിറ്റി ഇല്ലാതാക്കും അതുകൊണ്ടാണ് അതും കൂടി വെക്കാമെന്ന് പറയുന്നത് ഇനിയിപ്പോൾ വീട്ടിൽ വയമ്പില്ലെങ്കിൽ കുഴപ്പമില്ല കല്ലുപ്പും അഞ്ചു രൂപ കോയിനും സ്വർണം എന്ന് എഴുതിയ പേപ്പറോ അല്ലെങ്കിൽ ചെറിയ ഒരു പൊട്ട് സ്വർണമോ വെച്ചിട്ട് കിഴി പോലെ കെട്ടി നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന് പുറത്തായിട്ട് ഇടാവുന്നതാണ് അപ്പോൾ ഒരുപാട് പേർക്ക് ഫ്രണ്ട് ഡോറിന് പുറത്തിടാൻ സാധിക്കില്ല അങ്ങനെയുള്ളവർക്ക് ഫ്രണ്ട് ഡോറിന് അകത്തും ഇടാവുന്നതാണ് ഈ ഉപ്പ് കിഴിയിൽ നിന്ന് വെള്ളം ഇറ്റിറ്റ് വീഴുന്നുണ്ടെങ്കിൽ അതൊരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി കെട്ടിയിടാവുന്നതാണ് രണ്ടാമതായി നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഉപ്പ് പരിഹാരം എന്ന് പറയുന്നത് ഒരു ഗ്ലാസ് ബൗൾ എടുത്തിട്ട് അതിൽ നിറയെ കല്ലുപ്പ് വയ്ക്കുക ഇടുക അതിനുശേഷം അതിന് പുറത്തായിട്ട് ഒരു ഏഴ് ഗ്രാമ്പ് പൂവെല്ലാം ഉള്ള ഏഴ് ഗ്രാമ്പ് റൗണ്ട് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ ഹാളിൽ ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ചിരുന്നാൽ മതി ഇത് പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് കറുത്തവാവ് വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഞായറാഴ്ച രണ്ടാഴ്ച കഴിയുമ്പോൾ വരുന്ന ഞായറാഴ്ച അത് മാറ്റിയിട്ട് വീണ്ടും വെക്കാവുന്നതാണ് കളയുമ്പോൾ ആ ഉപ്പെല്ലാം വെള്ളത്തിൽ അലിയിച്ച് കളയണം ഗ്രാമ്പു ആരും ചവിട്ടാത്തിടത്ത് കളയണം നമ്മൾ സാമ്പ്രാണി പുകയ്ക്കാനൊന്നും ആ ഗ്രാമ്പു എടുക്കാൻ പാടില്ല അതുപോലെ തന്നെ എല്ലോ കിഴി കെട്ടിയിടുന്നതും ആ തുണി തന്നെ വേണമെങ്കിൽ അടുത്ത കറുത്തവാവിനും ഉപയോഗിക്കാവുന്നതാണ് പക്ഷെ അതിനകത്തുള്ള ഉപ്പ് വെള്ളത്തിൽ അലിയിച്ചു കളയണം കോയിനും ആ സ്വർണത്തിന്റെ പൊടി ഇടുന്നുണ്ടെങ്കിൽ സ്വർണത്തിന്റെ കമ്മലിന്റെ ആണി ഉണ്ടല്ലോ അതിടുന്നുണ്ടെങ്കിൽ അതും അല്ലെങ്കിൽ സ്വർണമെന്ന പേപ്പറും നമുക്ക് അത് തന്നെ വീണ്ടും വെക്കാവുന്നതാണ് എപ്പോഴും ആ അഞ്ച് രൂപ കോയിൻ ഒരു ചെറിയ കവറിലുട്ട് വെക്കണം ഇല്ലെങ്കിൽ അഞ്ച് രൂപ കോയിൻ എല്ലാം ഗ്രീൻ കളറായി പോകും മൂന്നാമത്തെ പരിഹാരം എന്ന് പറയുന്നത് കല്ലുപ്പ് കൊണ്ട് ദൃഷ്ടി എടുക്കുന്നതാണ് ഇത് ചെയ്യേണ്ടത് ഇത് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ടാണ് അതായത് വെള്ളിയാഴ്ച രാത്രിയാണ് ഇത് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുള്ള എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് നമുക്ക് ദൃഷ്ടി എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ആദ്യം ദൃഷ്ടി എടുക്കുന്ന ആൾക്ക് സ്വയം ദൃഷ്ടി എടുക്കാവുന്നതുമാണ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദൃഷ്ടി ആർക്കാണോ എടുക്കുന്നത് അവരെ എല്ലാം ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വേണം നിർത്തേണ്ടത് എന്നിട്ട് നമ്മുടെ കയ്യിൽ ലെഫ്റ്റ് കൈയിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് അത് വെച്ച് മൂന്ന് പ്രാവശ്യം ഇടത് നിന്ന് വലത്തേക്കും മൂന്ന് പ്രാവശ്യം വലത് നിന്ന് ഇടത്തേക്കും ദൃഷ്ടി എടുത്തിട്ട് ആദ്യം തന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കണം അതിലേക്ക് ആ കല്ലുപ്പ് ഇട്ടു വെക്കുക വെള്ളിയാഴ്ച രാത്രി അത് അവിടെ തന്നെ ഇരുന്നോട്ടെ ശനിയാഴ്ച രാവിലെ അതെടുത്ത് സിങ്കിൽ ഒഴിച്ച് കളയാവുന്നതാണ് ഏത് തരത്തിലുള്ള ദൃഷ്ടി ദോഷവും കറുത്തമാവ് ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് വഴി മാറിക്കിട്ടും ഇതിപ്പോൾ എല്ലാ കർത്തവാവ് ദിവസവും ഇങ്ങനെ ചെയ്യണം എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടൂ കാരണം നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ദൃഷ്ടി എടുത്ത് കഴിയുമ്പോൾ വീണ്ടും അടുത്ത ഒരു മാസം ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും ദൃഷ്ടിദോഷങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് വീണ്ടും നമ്മൾ ആ ദൃഷ്ടി എടുത്ത് നമുക്ക് വന്നിട്ടുള്ള ആ ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറ്റേണ്ടതാണ് നാലാമത്തെ കല്ലുപ്പ് പരിഹാരം എന്ന് പറയുന്നത് നാളെ രാത്രി അതായത് വെള്ളിയാഴ്ച രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ റൂമിലും ഒരു കോർണറിലായിട്ട് ഒന്നുകിൽ ചെറിയ മൺചിരാതുണ്ടെങ്കിൽ അതിൽ വെക്കാം അല്ലെങ്കിൽ കുറച്ച് പേപ്പർ എടുത്തിട്ട് പേപ്പറിന് പുറത്തായിട്ട് ഓരോ സ്പൂൺ കല്ലുപ്പ് എല്ലാ മുറിയുടെയും ഒരു കോർണറിൽ വെച്ചാൽ മതി ഇപ്പോൾ ഹാളിൽ വെക്കാം ബെഡ്റൂമിൽ വെക്കാം കിച്ചണിൽ വെക്കാം ബാത്റൂമിൽ വെക്കാം ബാത്റൂമിൽ വെക്കുമ്പോൾ തറയിൽ വെക്കാൻ പാടില്ല ബാത്റൂമിൻ്റെ ജനൽ ഉണ്ടല്ലോ വിൻഡോ അതിന്റെ പുറത്തായിട്ട് കുറച്ച് പൊക്കത്തിൽ വേണം ബാത്റൂമിൽ വെക്കേണ്ടത് പൂജാ റൂമിൽ മാത്രം വെക്കേണ്ട ആവശ്യമില്ല ഇതും നാളെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഇപ്പോൾ നമുക്ക് ദൃഷ്ടി എടുത്തു നമ്മുടെ വീടിനുള്ള ദൃഷ്ടിദോഷം മാറുന്നതിനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഉറങ്ങാൻ പോകും മുൻപ് ഇത് ചെയ്തിട്ട് ഉറങ്ങാം അടുത്ത ദിവസം ശനിയാഴ്ച രാവിലെ ഉണരുമ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ട് കിച്ചൺ സിങ്കിൽ ഇട്ട് അലിയിച്ച് കളയാവുന്നതാണ് ആ ഉപ്പ് കല്ലുപ്പ് കൊണ്ട് ഒരുപാട് പരിഹാരങ്ങളുണ്ട് കറുത്തവാവിന് ചെയ്യാൻ സാധിക്കുന്ന ഇഫക്റ്റീവായിട്ടുള്ള പരിഹാരങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് മാത്രം ചെയ്യുക എല്ലാം ചെയ്യാൻ സാധിക്കുന്നവർക്ക് എല്ലാം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ കറുത്തവാവ് ദിവസം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന നാരങ്ങ കൊണ്ടുള്ള പരിഹാരങ്ങളും ഉണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഒരു ചിരാതിൽ കുറച്ച് കല്ലുപ്പ് എടുത്തിട്ട് ഒരു നാരങ്ങ എടുക്കുക നാല് സൈഡിലും നാല് ഗ്രാം പൂ വീതം വെക്കുക എന്നിട്ട് മൂന്നാമത്തെ ദിവസം നമ്മൾ വെള്ളിയാഴ്ചയാണ് അത് വെക്കുന്നത് നാളെ അത് എന്തായാലും മിസ് ചെയ്യരുത് കാരണം നാളെ കറുത്തവാവ് കൂടിയാണ് അതുകൊണ്ട് തന്നെ നാളെ വെള്ളിയാഴ്ച അത് വെച്ചു കഴിഞ്ഞാൽ വെള്ളി ശനി ഞായർ ഞായറാഴ്ച രാവിലെ തന്നെ അത് ആ കല്ലുപ്പും ആ നാരങ്ങയും എല്ലാം കൂടി ആരും ചവിട്ടാത്തിടത്ത് കൊണ്ടുപോയി കളയാവുന്നതാണ് ഇത് വളരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഇനി നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ ഒരു നാരങ്ങ എടുത്ത് രണ്ട് പീസാക്കുക എന്നിട്ട് അതിൽ ഒന്നിൽ മഞ്ഞൾ തടവുക ഒരു പീസിൽ മറ്റൊന്നിൽ കുങ്കുമം തടവുക നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിന്റെ രണ്ട് സൈഡിലുമായിട്ട് വെക്കുക ഇപ്പോൾ ഏത് സൈഡിൽ വയ്ക്കണം എന്നൊന്നുമില്ല ഏത് സൈഡിലായിട്ട് വേണമെങ്കിലും വെക്കാം ഒരു സൈഡിൽ മഞ്ഞൾ പൂശിയത് വെക്കണം മറ്റേ സൈഡിൽ കുങ്കുമം തേച്ചതും വെക്കണം ഉണങ്ങി നാ നാരങ്ങ കുറച്ചൊന്ന് ഉണങ്ങുമ്പോൾ എടുത്ത് കളഞ്ഞാൽ മതി ഇത് എല്ലാ വെള്ളിയാഴ്ചകളിലും വെക്കുന്നത് വളരെ നല്ലതാണ് ഇനി ീ കാര്യങ്ങളൊക്കെ തന്നെ പീരീഡ്സ് ടൈമിൽ ഒഴിവാക്കുന്നതാണ് നല്ലത് വീട്ടിലുള്ള മറ്റാരോടെങ്കിലും ചെയ്യാൻ പറയുക അതുപോലെ തന്നെ കുളിച്ചിട്ട് നോൺ വെജ് ഭക്ഷണങ്ങൾ കഴിക്കാതെ ഇതൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നാളെ കറുത്തവാവ് ആയതുകൊണ്ട് തന്നെ കുമ്പളങ്ങാ ദീപം കൊളുത്തുന്നവർക്ക് കുമ്പളങ്ങാ ദീപം കൊളുത്താവുന്നതാണ് വളരെ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് കുമ്പളങ്ങ ദീപം ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ട് രോഗങ്ങൾ മാറുന്നതിന് ശത്രുശല്യം ഇല്ലാതാകുന്നതിന് കടബാധ്യതകൾ മാറുന്നതിന് ഒക്കെ വേണ്ടിയാണ് കുമ്പളങ്ങാ ദീപം കൊളുത്തുന്നത് അപ്പോൾ ഇതെല്ലാം തന്നെ ചെയ്യണമെന്നല്ല പറഞ്ഞത് ഓരോരുത്തർക്കും എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ഒരെണ്ണമെങ്കിലും നാളെ കറുത്തവാവും വെള്ളിയാഴ്ച ായത് ചെയ്യാൻ ശ്രമിക്കുക അത് നമുക്കും നമ്മുടെ കുടുംബത്തിനും തന്നെയാണ് അതിന്റെ ഐശ്വര്യം ലഭിക്കുന്നത് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം